ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർഡി ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ ഒരു റെസിപ്പി കണ്ടിരുന്നു. അപ്പോൾ ആ റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ റെസിപ്പി ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. പിന്നെ ആ ചാനലിൻ്റെ ഈ റെസിപ്പി ഇട്ടിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അധികം ലെങ്ത്തുള്ള വീഡിയോ അല്ല, ഒരു ചെറിയ വീഡിയോ ആണ്. ഇടയ്ക്കുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ. അതിനു മുമ്പായിട്ട് നിങ്ങളെൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്ന വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യം ലൈക്ക് ചെയ്യണം, പിന്നെ ഒരു കമൻറ്റ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് നിങ്ങൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് പോലും ഇത് സിമ്പിളായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെയാണ്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വീട്ടിൽ പെട്ടെന്ന് വരുവാണെങ്കിൽ അവർക്ക് ലഞ്ചിന് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിത് കുക്കറിനകത്താണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിൽ 4 കറുവാപ്പട്ട, 2 തക്കോലം, 4 ഗ്രാമ്പു, പിന്നെ 2 ബേ ലീവ്സ് കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബേ ലീവ്സ് ഇല്ലായിരുന്നു, അതാ ഞാൻ ഇടാഞ്ഞത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ ബിരിയാണി അരി കഴുകി വെച്ചിരുന്നു. ഒരു 2-3 പ്രാവശ്യം ഞാൻ കഴുകി അതിൻ്റെ അരക്കൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടാക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന അരിയുടെ ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 വിസില് മതിയാകും. 1 വിസില് അടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ആവി മുഴുവനായിട്ടും കളയണം. നമ്മൾ അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നമ്മളിത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് വേറെ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ അത്യാവശ്യമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി, കാരണം ഇനി നമ്മൾ വേവിക്കാൻ വയ്ക്കും. അപ്പോൾ അധികം അങ്ങോട്ട് ചൂടാറണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ കൂടി ചെയ്യാം. അപ്പോൾ അത് ഒരു ജസ്റ്റ് ഒന്ന് ഞാൻ വേവിച്ചെടുത്തോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു പാൻ വയ്ക്കുക. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ കശുവണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ്, പിന്നെ പ്രത്യേകം ഒരു കാര്യം, ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഭയങ്കരമായിട്ട് അങ്ങോട്ട് കരിഞ്ഞു പോകും. അത് പാടില്ല, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്താൽ മതി. കശുവണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ട് ഈ മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും, അതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു ബൗളിലേക്ക്. അതേപോലെ ഞാൻ അതിന് മുമ്പായിട്ട് കുറച്ച് സവാള, ഒരു മീഡിയം സൈസ്ഡ് സവാള 2 എണ്ണം എടുത്ത് കുഞ്ഞിരായിട്ട് അരിഞ്ഞിട്ട് അത് ഒന്ന്
വീണ്ടും കാണാം. അതുവരേക്ക് ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.